Dear Vlogs, like a lot and Divya Nirkumar. In the video, in the second trimester journey, pregnancy, Kalagatile, Randamate, period aya, Ada, Nali Mudal, Arvarela Masangala, in the journey, Engan and Dirno and Anna, Ningle, I share and at Bona there, video like a lot of Sagada. നമ്മുടെ പ്രഗ്നൻസി കാലഘട്ടത്തെ മൂന്നായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നും അടുത്തത് 4 മുതൽ 6 വരെയുള്ള മൂന്ന് മാസങ്ങൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നും അതിനുശേഷമുള്ള 7 മുതൽ ഡെലിവറി വരെയുള്ള സമയത്തെ നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ എന്നുമാണ് പറയുന്നത് ഇതില് സെക്കൻഡ് ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് മാസത്തെ കുറിച്ച് അടുത്ത നാലാമത്തെ മാസം മുതൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായതെന്ന് പറയാം അപ്പം ആദ്യത്തെ മൂന്ന് മാസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അത്ര വോമിറ്റിംഗ് ആയിരുന്നു അത് നാലാമത്തെ മാസത്തിലോട്ട് ഇങ്ങനെ കാലെടുത്ത് വെച്ചതും വോമിറ്റിംഗ് സ്വിച്ച് ഇട്ടതുപോലെ സ്റ്റോപ്പായി ഇതിൽ രാവിലെ പല്ല് കഴിക്കുന്ന സമയത്ത് മഞ്ഞ കളറിൽ ഒരു ഇത് വോമിറ്റ് ചെയ്യും അത് വോമിറ്റിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എല്ലാ ദിവസവും ഉള്ള ഒരു റുട്ടീനാണ് പിന്നെ അതിനുശേഷം വോമിറ്റ് ചെയ്യുന്നത് ഈ 4 മാസം മുതൽ 6 മാസം വരെ ഞാൻ വോമിറ്റ് ചെയ്തിട്ടേയില്ല എന്ന് വെച്ചാൽ നല്ല പോലെ പിന്നെ അതുപോലെ 3 മാസം വരെ വിശപ്പുണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നേയില്ലായിരുന്നു വോമിറ്റ് ചെയ്യാന്നുള്ള പേടിയുണ്ട് അതിൻ്റെ കൂടുത്ത ഒന്നിൻ്റെയും മണം എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു പക്ഷെ നാലാമത്തെ മാസം തുടങ്ങിയപ്പോൾ മുതൽ അത് മുതലാണ് ശരിക്കും പറഞ്ഞാൽ ക്രാവിങ്സ് ഒക്കെ വന്നു തുടങ്ങിയത് ഓരോ ഇന്ന ആഹാരം കഴിക്കണം എന്നുള്ള തോന്നലൊക്കെ വന്നു തുടങ്ങിയത് അതുമല്ല ചില ആഹാരങ്ങളുടെ മണം വരുമ്പോഴത്തേക്കും അത് ഒരുപാട് നിറയെ കഴിക്കാൻ തോന്നും അതുപോലെ ചില ആഹാരങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും അത് കഴിക്കാൻ തോന്നാൻ തുടങ്ങി പിന്നെ അതുപോലെ വിശപ്പും തുടങ്ങി രാവിലെ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിപ്പിൻ്റെ ഇതായിരുന്നു ഫുഡ് ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ അപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ ഉള്ള എൻ്റെ ഒരു ഫോട്ടോയും അത് കഴിഞ്ഞിട്ട് 4 മാസത്തിന് ശേഷമുള്ള എൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ പിന്നെ അങ്ങോട്ട് ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്നതിൽ നിന്നും വെയിറ്റും കുറഞ്ഞ് ഉണങ്ങി എല്ലാം തൊലിയായി പക്ഷേ 4ാമത്തെ മാസം മുതൽ ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും തുടങ്ങി വിശപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണമായിരിക്കും ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന പരിപാടിയെ ഇല്ലായിരുന്ന ഞാനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എണീക്കും അതുപോലെ തന്നെ 3 മാസം വരെ ഈ ഫ്രീക്വൻ്റ് യൂറിനേഷൻ എന്ന് പറഞ്ഞ ഒരു സിംറ്റം പ്രഗ്നൻസിക്ക് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു പക്ഷേ ആദ്യത്തെ 3 മാസം അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ 4ാമത്തെ മാസം തുടങ്ങിയപ്പോൾ മുതൽ ആ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് തുടങ്ങി പിന്നെ അതുപോലെ തന്നെ 4ാമത്തെ മാസം മുതൽ 6ാമത്തെ മാസം വരെ ഞാൻ വിചാരിക്കുന്നതിൽ കൂടുതൽ എനർജി എനിക്കുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പേടിയും മാറി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും ആക്റ്റീവായിരുന്നു 4 മുതൽ 6 മാസം വരെ അങ്ങനെ അധികം ബെഡിൽ കിടന്നിട്ടില്ല റെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നാലും പിന്നെ ഭയങ്കരത്ത് എപ്പോഴും ബെഡിൽ ആയിരുന്നില്ല പിന്നെ പ്രോബ്ലംസ് തുടങ്ങിയെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ആദ്യത്തെ 3 മാസം ഉണ്ടായിരുന്നതിനേക്കാളും കൂടി ഗ്യാസ് ട്രബിൾ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നം ഇങ്ങനെ ഭയങ്കരത്ത് കൂടിക്കൂടി വരണതുപോലെ തോന്നി വേറൊരു കാര്യം എന്ന് വെച്ചാൽ വയറ് വലുതായിട്ട് വരെയല്ലേ എനിക്ക് ശരിക്കും 4ാമത്തെ മാസം മുതലാണ് വയറ് ചെറുതായിട്ടെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലെങ്കിലും വയറ് കാണാൻ വേണ്ടി തുടങ്ങി ചെറുതായിട്ട് പക്ഷെ പെട്ടെന്ന് ഒരാൾ കാണുന്ന ആൾ മനസ്സിലാക്കൂല നമ്മൾ പറയുകയാണെങ്കിൽ വയറിലൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ് എന്ന് മനസ്സിലാവും അങ്ങനെ കുറച്ച് വയറ് വെച്ച് തുടങ്ങി 4ാമത്തെ മാസം മുതൽ 3 മാസം വരെ വയറേ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ 4ാമത്തെ മാസം മുതൽ ചെറുതായിട്ട് വയറ് വയ്ക്കാൻ വേണ്ടി തുടങ്ങി അപ്പോഴത്തേക്കും
എനിക്ക് ശ്വാസം എടുക്കാൻ, കിടക്കുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. വയറിന് ചെറുതായിട്ട് ചെറുതായിട്ട് കൂടി കൂടി വരും തോറും പിന്നെ ശ്വാസം എടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ട് തോന്നി. അത് എപ്പോഴാണ്, ഒരു 14-15 വീക്കെന്ന് വേണമെങ്കിൽ, 15-ാമത്തെ വീക്കാണെന്ന് തോന്നുന്നു. അപ്പം മുതൽ ശ്വാസം എടുക്കാൻ നല്ല പോലെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഉറക്കം വളരെ കുറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന അത്ര പോലും പിന്നെ അങ്ങോട്ട് ഉറക്കമില്ലാത്ത പോലെ തോന്നി. എന്ന് വെച്ചാൽ പകൽ എങ്ങനെ എഴുന്നേറ്റിരിക്കും അതേ ഒരു ഫീൽ തന്നെ രാത്രി. രാത്രി 12-1 വരെ ഉറങ്ങാതെ വെറുതെ ഇരുന്ന് ചേട്ടനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കിടന്നാലും എനിക്ക് ഉറക്കം വരൂല, കിടക്കും പക്ഷെ ഉറക്കം വരൂല, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് ഉറങ്ങില്ല എന്ന് പറഞ്ഞും കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ക്ഷീണോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ ഇത് IVF പ്രഗ്നൻസി ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് മെഡിസിൻ്റെ അളവ് അടുത്ത ഈ 4-ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തത് മുതൽ മെഡിസിൻ്റെ അളവ് കുറച്ചു തുടങ്ങി. അതിൽ എക്കോസ്പിരിൻ 75 കഴിച്ചുകൊണ്ടിരുന്ന 150 ആക്കി, ബാക്കി ഇഞ്ചക്ഷൻസ് വീക്ക്ലി 1 ആക്കി, അല്ല 2 ദിവസം ഇടവിട്ടാക്കി ഇഞ്ചക്ഷൻസ്. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് 1 ദിവസം ആക്കി മാറ്റി. ഇതിൽ പ്രൊജസ്ട്രോണിൻ്റെ ഇഞ്ചക്ഷനൊക്കെ 5 മാസം ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇഞ്ചക്ഷൻ മാത്രം ഇപ്പോഴും 1 ദിവസം എടുത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുപോലെ പിന്നെ പ്രൊജസ്ട്രോണിൻ്റെ ജെല്ലുണ്ടായിരുന്നു ഉള്ളിൽ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അത് നിർത്തി. അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടിരുന്നു, അത് അളവ് കുറച്ചു. പിന്നെ അതുപോലെ തന്നെ 4-ാമത്തെ മാസം മുതലാണ് അയണും കാൽസ്യവും സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ അയണും രാത്രി കാൽസ്യവും അങ്ങനെയാണ് കഴിച്ചു വരുന്നത്. 3-ാമത്തെ മാസത്തിൽ ഒരു TT എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു TTയും കൂടെ എടുത്തു. ഏത് മാസമാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 6-ാമത്തെ മാസമാണെന്ന് തോന്നുന്നു. പിന്നെന്ന് വെച്ചാൽ വയറിൻ്റെ സൈസ് കൂടി വരുന്നതനുസരിച്ചിട്ട് ഹിപ്പിൻ്റെ അവിടെയൊക്കെ എനിക്ക് നല്ല പെയിൻ തോന്നിത്തുടങ്ങി. അപ്പോൾ ഈ പെയിൻ വരുമ്പോഴത്തേക്കും എനിക്ക് നോർമലായിട്ട് വരുന്ന പെയിനാണോ അതോ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. അപ്പോൾ ചെറുതായിട്ട് ഇൻഫെക്ഷൻസ്, 1 പ്രാവശ്യം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിനുള്ള മെഡിസിൻ ആൻറ്റിബയോട്ടിക് എടുത്തു, അത് മാറി. അതുപോലെ തന്നെ ഈ വയറിൻ്റെ വേദന, അത് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞ് വണ്ണം കുറഞ്ഞിട്ടല്ലേ, കുറച്ച് വയറൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വയറ് വലുതാവും തോറും ഇങ്ങനെ വലുതായിട്ടത് ഫീൽ ചെയ്യൂല. പക്ഷേ ഞാൻ പൊതുവേ സ്ലിം ആയതുകൊണ്ട് വലുതാവുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ആ അത് എന്തോന്നൊരു അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതനുസരിച്ചിട്ട് ചെറിയ വേദനകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 മാസം പിന്നെ മധുരം ഞാൻ തൊട്ടിട്ടില്ല. മധുരം ഉള്ളത് കട്ടൻ ചായയിൽ പോലും എനിക്ക് മധുരം ഇടാൻ പറ്റണില്ലായിരുന്നു, എന്നാൽ ഉടൻ വോമിറ്റ് ചെയ്യും. പക്ഷേ അടുത്ത 4-ാമത്തെ മാസം മുതൽ എനിക്ക് മധുരത്തോടായി കൂടുതൽ താല്പര്യം. നല്ല തലവേദന വരും, മൈഗ്രെയിൻ എനിക്കുണ്ട്, അപ്പം നല്ല തലവേദന വരും എന്നാലും ഞാൻ ആവശ്യത്തിൽ കൂടുതൽ മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ മധുരം ഞാൻ ഒരുപാട് കഴിച്ചിട്ടും ഷുഗർ എപ്പോഴും ലോ ആയിട്ട് തന്നെ നിന്നു. ആ ഷുഗർ ലോ ആവുന്ന പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി തുടങ്ങി. ചുമ്മാ വെറുതെ ഇരിക്കുമ്പം ശരം ഫുള്ളും വേർത്തിട്ട് തളർന്നു വരും. പിന്നെ ഇപ്പോഴത്തേക്കും ഇവിടെ അടുത്ത ലാബിൽ നിന്ന് ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനെ വിളിച്ചിട്ട് BP ഷുഗറും ചുമ്മാ എങ്കിലും നോക്കും. നോക്കുമ്പോഴത്തേക്കും ഷുഗറും കുറവായിരിക്കും, BP തീരെ കുറവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറവായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ഷുഗർ ലോ ആവുന്ന ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടായിരുന്നു. അപ്പം മധുരം എന്തെങ്കിലും കഴിച്ച് കുറച്ച് നേരം കിടക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 2nd trimester ജേണി. സത്യം പറഞ്ഞാൽ 1st trimesterനെ അപേക്ഷിച്ച് 2nd trimester വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു.
ഹാപ്പി ആയിരുന്നു, ഞാൻ എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി എക്സ്പീരിയൻസുകൾ, പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയുടേത്. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.